വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും വൽക്കണ്ണാടിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. നമ്മളൊരു ശിവക്ഷേത്രത്തിനുള്ളിലേക്കാണ് കയറാൻ പോകുന്നത്. ഇത് നമ്മുടെ നാട്ടിലുള്ള ശിവക്ഷേത്രമല്ല, മറിച്ച് ഗോവയിലെ താമ്പടി സുർള എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ ഒരു വൈൽഡ് ലൈഫ് സാഞ്ചുറി ഉണ്ട്. നമ്മുടെ സിറ്റിയിൽ നിന്നൊക്കെ ഒരു 60-65 കിലോമീറ്റർ ഉള്ളിലായിട്ട് ഒരു വൈൽഡ് ലൈഫ് സാഞ്ചുറിക്കുള്ളിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ശിവക്ഷേത്രം. ഈ ശിവക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ അമ്പലത്തിനായാലും ഇവിടെയുള്ള ശില്പത്തിനായാലും ഒക്കെ ഒരുപാട് സവിശേഷതകളുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ കാണാനായിട്ട് നമുക്ക് ഒട്ടും തന്നെ താമസിപ്പിക്കാതെ അമ്പലത്തിനുള്ളിലേക്ക് പോവാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ സിറ്റിയിൽ നിന്ന് ഒരു 60-65 കിലോമീറ്റർ ഉള്ളിലായിട്ടാണ് ഈ ഒരു ക്ഷേത്രം. അപ്പോൾ നമ്മൾ പോകുന്ന റോഡിൽ ഇങ്ങനെ രണ്ട് സൈഡിലും ഇങ്ങനെ നിറയെ മരങ്ങളൊക്കെ കാണാൻ പറ്റും. ശരിക്കും ഇങ്ങനെ കാട്ടിനുള്ളിലുള്ള ഒരു റോഡിലൂടെ പോകുന്നത് പോലത്തെ ഒരു ഫീലായിരിക്കും നമുക്ക്. ശരിക്കും നല്ല ശുദ്ധമായ വായുവും ഒക്കെ നമുക്ക് ശ്വസിച്ചിട്ട് പോകാൻ പറ്റും. അങ്ങനെ നമ്മൾ പോകുമ്പോൾ നമുക്ക് ആ വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ ഒരു ഗേറ്റ് ഇതേപോലെ കാണാൻ പറ്റും. ഇതിനുള്ളിലൂടെ കുറച്ചും കൂടി ദൂരം നമ്മൾ പോയി കഴിയുമ്പോൾ, അതായത് ഈ റോഡ് അവസാനിക്കുന്നതെന്ന് പറയുമ്പോൾ, നമുക്കവിടെ കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഒരു കുറച്ച് സ്ഥലം കാണാൻ പറ്റും. അവിടെ നമ്മൾ കാറ് പാർക്ക് ചെയ്തതിന് ശേഷം ഒരു ചെറിയ ബ്രിഡ്ജിലൂടെ കുറച്ച് മുമ്പോട്ടൊന്ന് നടന്നു പോകണം. ആ ബ്രിഡ്ജിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു ചെറിയ പുഴ പോലെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. ആ ബാക്കിൽ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ചെറിയൊരു പാലം. അപ്പോൾ ഞങ്ങൾ ടെമ്പിളിൽ പോകുന്നതിന് മുമ്പായിട്ട് ഇവിടെ വന്നിട്ട് കാലും കയ്യും ഒക്കെ ഒന്ന് കഴുകി വെറുതെ ഒന്ന് വെള്ളത്തിലൊക്കെ കളിച്ചതിന് ശേഷമാണ് മുമ്പിലേക്ക് നടന്നു പോയത്. ഈ കുഞ്ഞൊരു പാലം കഴിഞ്ഞിട്ട് ടെമ്പിളിലേക്കുള്ള ഒരു നടപ്പാതയുണ്ട്, ചെറിയൊരു നടപ്പാത. അതെന്ന് പറയുന്നത് വളരെ ഭംഗിയുള്ളത്, ഇതുപോലെ ഇങ്ങനെ പെബിൾസ് അടിക്കിയതുപോലെയുള്ള ഒരു ഭംഗിയുള്ള ഒരു കുഞ്ഞ് നടവഴിയാണ്. അങ്ങനെ ഇതുപോലെ മനോഹരമായ നല്ല വൃത്തിയുള്ള ഈ പാതയിലൂടെ കുറച്ച് ദൂരമൊന്ന് മുമ്പിലേക്ക് നടക്കുമ്പോൾ നമ്മൾ ടെമ്പിളിൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിലെത്തും. ഒട്ടും തന്നെ തിരക്കോ ബഹളമോ ഒന്നുമില്ലാത്ത, ഒട്ടും തന്നെ പൊല്യൂഷനൊന്നും ഇല്ലാത്ത ഒരു വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസാണിത്. നമുക്ക് എത്ര നേരം വേണമെങ്കിലും അവിടെ ഇരിക്കാം, അമ്പലത്തിനുള്ളിൽ കയറാം, അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് എല്ലാം ഇവിടെ ഉണ്ട്. നമുക്ക് എത്ര വേണമെങ്കിലും മനോഹരമായ ചിത്രങ്ങൾ എടുക്കാം. എങ്ങോട്ട് നോക്കിയാലും വളരെ മനോഹരമായ വ്യൂ ആണ്. അതുപോലെ തന്നെ നമ്മൾ ടെമ്പിളിൻ്റെ ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ ഇതേപോലെ തറയിൽ പാറയാണ് പാകിയിട്ടുള്ളത്. അപ്പോൾ ആ കാണുന്നത്, ആ ബാക്കിൽ ഏറ്റവും ബാക്കിൽ കാണുന്നതാണ് ടെമ്പിള്. ടെമ്പിളിന് ചുറ്റുമായിട്ട് നല്ല പച്ചപ്പും ഒക്കെയാണ്. എന്ന് വെച്ചാൽ ടെമ്പിളിൽ കയറുന്ന ഭാഗത്തൊന്നും നമുക്ക് തണൽ മരങ്ങളൊന്നുമില്ല, നല്ല വെയിലായിരിക്കും. അപ്പോൾ പോകാനാണെന്നുണ്ടെങ്കിൽ ഏർലി മോർണിംഗ് പോവുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു 3 മണിക്ക് ശേഷം പോവുക. കിഴക്ക് ദർശനമായിട്ടാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒറ്റ കല്ലിലാണ് ഈ അമ്പലം തീർത്തിട്ടുള്ളത്. ഫുള്ളായിട്ട് ഒറ്റ കല്ലിൽ കൊത്തിയെടുത്തു എന്നല്ല ഞാൻ പറയുന്നത്, എന്ന് വെച്ചാൽ ഈ കല്ല് കൊത്തിയിട്ടോ പൊട്ടിച്ചിട്ടോ അല്ല, ഇങ്ങനെ ഒറ്റ പീസായിട്ടുള്ള കല്ലിൽ ഇങ്ങനെ കാർവ് ചെയ്തെടുത്തിട്ടാണ് ഈ ശില്പമായാലും അമ്പലത്തിൻ്റെ തൂണുകളായാലും മേൽക്കൂര ആയാലും അതൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നത് അമ്പലത്തിൽ ധാരയും അഭിഷേകവും ഒക്കെ നടത്തി കഴിയുമ്പോൾ അത് പുറത്തേക്ക് വരുന്ന ഒരു ഓവാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഗോവ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും പതിവ് പോലെ ബീച്ച്, സ്ട്രീറ്റ് ഷോപ്പിംഗ് അതൊക്കെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇതുപോലെ കൂളായിട്ടുള്ള കാം ആയിട്ടുള്ള കുറേ പ്ലേസസ് ഗോവയിലുണ്ട്. അതും കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, വെറുതെ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ഫീലായിരിക്കും അത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. ഇനി ഇതിലും നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.